കോട്ടക്കൽ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കടയടച്ചിടൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നഗരത്തിലെ ഗതാഗത കുരുക്ക് കാരണം തങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ. നവ ന്യൂസ് ഫോളോ അപ്പ്. കോട്ടക്കൽ നഗരത്തിൽ 10 ബസ്സുകൾ മെയിൻ റോഡിൻ്റെ ഇരുവശത്തായി ആളിറക്കുന്നതും കയറ്റുന്നതും 20 മിനിറ്റോളം നിർത്തിയിടുന്നതുമാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാകുന്നത്. ബി എച്ച് റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുത്തി ബസ് നിർത്തിയിടുന്നതിനാൽ ബി എച്ച് റോഡിലേക്ക് ആളുകൾ കടന്നുവരാൻ മടിക്കുന്ന സ്ഥിതിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് തങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും വ്യാപാരികൾ അഭിപ്രായപ്പെട്ടു. കോട്ടക്കൽ ടൗണിൽ ഉണ്ടായിരിക്കുന്ന ഈ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണം. ഇവിടെ കച്ചവടക്കാർക്ക് ബി എച്ച് റോഡ് അതേമാതിരി മാർക്കറ്റ് റോഡുകളിലൊക്കെ പൂർണ്ണമായും ബസ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാർ അടച്ചുകൊണ്ട് സമരം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈക്കിൾ തിരിക്കുന്ന ലാഘവത്തോടെയാണ് ഇവിടെ ബസ്സുകൾ തിരിച്ചു പോകുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി 5 ബസ്സുകൾ പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായും നിന്നിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ അധികാരികൾ എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വ്യാപാരികൾ കടകളടിച്ച് സമരത്തിലേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ബസ് സ്റ്റാൻഡ് പണി തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി, ഇതുവരെ ഗതാഗത പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അധികാരികൾ പോലീസും ഇതിന് ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് എത്രയോ നമുക്കറിയാം, കഴിഞ്ഞ ട്രാഫിക് കമ്മിറ്റി ട്രാഫിക്കിൻ്റെ ഉപദേശക സമിതി എടുത്ത തീരുമാനങ്ങൾ പോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ട്രാഫിക് കമ്മിറ്റി എടുത്ത തീരുമാനം ബസ് സ്റ്റാൻഡിൻ്റെ ചെയർപേഴ്സണെയും അതുപോലെ തന്നെ CI SI പോലുള്ള ആളുകളെ കണ്ട് അവരെ നേരിട്ട് കാണുകയും അവരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ട്രാഫിക്കിൻ്റെ ഇഷ്യൂസ് അവരെ നേരിട്ട് കാണിച്ച് കൊടുത്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണും എന്ന് തന്നെയാണ്. ഇത് കണ്ടില്ല എങ്കിൽ കൊറോണ മൂലവും മറ്റുള്ള പ്രളയം മൂലമൊക്കെ ഒരുപാട് തകർന്നിരിക്കുന്ന ഈ വ്യാപാര മേഖല വീണ്ടും തകർച്ചയിലേക്കും അവൻ കട നിർത്തിപ്പോകേണ്ട അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതിൻ്റെ അധികാരികൾ കാണണമെന്ന് തന്നെയാണ് ഈ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ചിലരുടെ പകപോക്കലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കാൻ കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സണും പ്രതിപക്ഷാംഗം ടി കബീർ മാസ്റ്ററും പ്രതികരിച്ചിരുന്നു. ഇത് ഏറെ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ട്രാഫിക് ഉപദേശക സമിതി യോഗ തീരുമാനം ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രാഫിക് അഡ്വൈസറി യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പ്രതീക്ഷയുണ്ടെന്നും നടപടിയുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ടി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അടുത്ത ദിവസം കൂടുന്നുണ്ട് എന്നും അതിലൊരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ അറിയിച്ചത് വളരെ സ്വാഗതാർഹമാണ്. കോവിഡിൻ്റെ വ്യാപനം മൂലം വളരെ തകർച്ചയിലായ വ്യാപാരി സമൂഹത്തിന് ടൗണിലേക്ക് ആളുകൾക്ക് വരാനുള്ള ഈ സൗകര്യം കൂടി നഷ്ടപ്പെടുത്തി വളരെ കഞ്ചസ്റ്റഡ് ആക്കിയിട്ടുള്ള ഈ നീക്കത്തിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നും വ്യാപാരി സമൂഹം എല്ലാവരുമായി സഹകരിക്കാമെന്നും അറിയിക്കുന്നതോടൊപ്പം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചാലേ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുന്നതോടൊപ്പം തന്നെ കടക്കണിയിലായ വ്യാപാരി സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നും അല്ലാത്ത പക്ഷം സംഘടനകൾക്ക് കടയടച്ചുകൊണ്ടുള്ള സമരമടക്കമുള്ള പ്രവൃത്തികളിലേക്ക് കടക്കേണ്ടതായി വരുമെന്നും അറിയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ ചേരുന്ന ട്രാഫിക് അഡ്വൈസറി യോഗത്തിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. അതിനാൽ തന്നെ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.